പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ തിരുവണിക്കൂറിൽ ഞങ്ങളതിൻ്റെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ നിമിഷമായിരിക്കും. ഈശോയെ, 3 മണി സമയം മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയമാണ്. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയം. നിൻ്റെ ശംഖം പിളർന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നിൻ്റെ വലിയ കരുണയൊഴുകിയ സമയം. ആ ഒരു വലിയ ബോധ്യത്തോടെ നിൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന ഈ നിമിഷം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. മത്തായിയുടെ സുവിശേഷം 6:25 തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കാര്യം, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. ആകാശത്തിലെ പക്ഷികളെ നോക്കുവൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ഒരു വലിയ സന്ദേശം വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. വയലിലെ പുഷ്പങ്ങളെക്കാളും ആകാശത്തിലെ പറവകളെക്കാളും ശ്രേഷ്ഠരായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഇത്രമാത്രം വിലയുള്ളവരായി നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണുന്നു. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യം. ഇത്രമാത്രം കരുണയോടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു. ദൈവത്തിന് അനന്തമായ സ്നേഹമാണ് ഈശോ ഈ വചനഭാഗത്ത് വെളിപ്പെടുത്തുക. ആകാശത്തിലെ പറവകളെക്കാളും ലില്ലികളെക്കാളും അതുപോലെ തന്നെ മറ്റു സസ്യ പല വൃക്ഷാദികളെക്കാളും ഉപരിയായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഓരോ നിമിഷവും ആശ്രയിക്കും. ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആകുലതകൾ കടന്നു വരിക. എപ്പോഴും ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒത്തിരിയേറെ ആകുലപ്പെട്ടുകൊണ്ട് നമ്മൾ വിഷമിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ വായിച്ചു കേട്ട പോലെ ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടെ മുട്ടുകുത്തി, കർത്താവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തരുന്ന വലിയൊരു സംരക്ഷണവും പരിപാലനയുമുണ്ട്. അത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും വിജാതീയ മനോഭാവത്തോടെ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലൊക്കെ ദൈവത്തെ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ദൈവം എന്നോട് പ്രവർത്തിക്കണം,
എൻ്റെ ഹൃദയം അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്നൊക്കെ പലപ്പോഴും ശാഠ്യം പിടിക്കും. യേശു പഠിപ്പിക്കുന്നത് എൻ്റെ ഹിതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്നിലൂടെ നിറവേറണം. എന്ത് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയാലും അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാനും ഞാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തരുന്ന വലിയ സന്തോഷം അനുഭവിക്കാൻ പറ്റും. ജോബിൻ്റെ പുസ്തകം 1:21 നമ്മൾ കാണുന്നു, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒറ്റയടിക്ക് അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവൻ്റെ സ്വത്തും സമ്പാദ്യവുമെല്ലാം, അവനെ ചുറ്റിപ്പറ്റിയിരുന്ന അവൻ്റെ കൂട്ടുകാരെ എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നതെങ്കിൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ മാനസികമായ വിഷമം എന്തായിരിക്കും? ആ ഒരു വിഷമത്തിൻ്റെ നടുവിലും അപ്രതീക്ഷിതമായി ഉണ്ടായ എല്ലാ വിഷമത്തിൻ്റെ നടുവിലും ജോബ് പറയുന്ന കാര്യം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവം തന്നു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കാരണം പൗലോസ് ശ്ലീഹ പറയുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ മേന്മ ഭാവിക്കാനോ നമുക്കൊന്നുമില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആ വലിയ പരിപാലനയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകം 3:22 പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഒരു വലിയ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, എന്തുമാത്രം സ്നേഹം കൊടുത്താലും വറ്റിപ്പോകുന്ന സ്നേഹമല്ല. ചിലപ്പോഴൊക്കെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കിണറിലെ വെള്ളമൊക്കെ വറ്റിപ്പോകാറുണ്ട്. മഴവെള്ളം വന്നു കഴിയുമ്പോൾ പിന്നെയും അത് പഴയതുപോലെയൊക്കെയാവും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും വറ്റിപ്പോകാത്ത സ്നേഹം. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് തന്നെ ഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാനായിട്ടാണ് ദൈവം എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല മറിച്ച് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പലപ്പോഴും അപ്രകാരം ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവം എന്താണ് ഈ ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ കടന്നു പോകുന്ന ആ ഒരു ഭാരപ്പെടുത്തുന്ന അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത്, കർത്താവ് നിന്റെ ഹിതം എന്താണ് എന്ന് ആരായുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ദൈവം എന്താണോ എൻ്റെ കരങ്ങളിൽ വെച്ച് തരുന്നത്, എന്താണോ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നത്, അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ കൃപ എനിക്കുണ്ടാകണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പലപ്പോഴും ഒത്തിരിയേറെ ആകുലതകളിലൂടെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ചെറിയൊരു രോഗത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകളോ ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആകുലപ്പെടാതെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിനെ സ്വീകരിക്കാനായിട്ടുള്ള കൃപ തരണമേന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പലപ്പോഴും സ്വാർത്ഥമായ ചിന്തകളിൽ അഹങ്കാരത്തോടെ പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പറയാറുണ്ട്, കർത്താവേ എല്ലാം ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, എന്നോട് കരുണയായിരിക്കണം, ഞാൻ ആ കാര്യങ്ങൾ ചെയ്തു, ഈ കാര്യങ്ങൾ ചെയ്തു. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു, ഇപ്പോൾ നീ എല്ലാം തികഞ്ഞവരായെന്നു, നിങ്ങൾ സമ്പന്നരായെന്നു. കൊരിന്തോസിലെ സഭയ്ക്ക് പൗലോസ് ശ്ലീഹ കൊടുത്താണ് ഒരു വലിയ തിരിച്ചറിവാണ് അവർക്ക് നൽകുന്നത്. നിന്റെ ജീവിതത്തിലേക്ക് നൽകപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ സമ്പൂർണമായി ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ലോകം മുഴുവൻ്റെ മേലും നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം.
ഈയൊരു നിമിഷം ഈശോയേ നിന്റെ ഹിതം എന്താണെന്ന് പൂർണ്ണമായി തിരിച്ചറിയുവാന് ആ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാനുമായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നതെല്ലാം ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ദൈവം നമ്മളോട് കാണിച്ച കരുണ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് പ്രത്യേകം നന്ദി പറയും. ഈശോമിശിഹായിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭിച്ച വലിയ കരുണത്തെയോർത്ത് നന്ദി പറയും. മാറ്റമില്ലാത്ത പറ്റിപ്പോകാത്ത ആ വലിയ സ്നേഹത്തെയും കരുണത്തെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. വീണ്ടും വിശുദ്ധിയിൽ വളരാം, മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാം. ഭർത്താവേ കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലുമൊക്കെ കരുണയോടെ പെരുമാറുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിന്നെ ആരാധിക്കുന്ന നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നീ അവരുടെ ജീവിതങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് എങ്ങനെ കരങ്ങളിലേക്ക് നൽകുന്നു. വിശ്വയെ സമർത്ഥമായിട്ട് ഈ ആലയത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ വലിയ കാരണത്തിന് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടെ കർത്താവേ ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ